subscribe 제이가. 어떻게? 가리니 가냐 이거 다비. 영래 이 선배님 뱃에 가리냐 가는 걸 좋게 마블 나는 그 히죠. 아들 또 많이 그 헛보다 많이 비슷들 아버지께 기와님 아드님 되는 걸 수익에 기와님 다 그걸 노래 아들한테 아무래도 낳기 영을 있는 돌려는 아플 때 그게 아는 영을 갤레트니 월리스타니 많이 돌아서 영을 아버 점스키오 북을 지키오 맞췄느니 마가마디 아플 때 나무든 점 하고 또 뜨는 내려 되는 걸로 또 요전에 뜨는 마이 이 페리발리에 니아 그들 그놈이 아디오 란다 마블 때 아트마빈디 아 날벼름 영을 그 일비키오놈이 삼사지키노 불금 불거리노 불금 അതുപോലെ ഇത് കേൾക്കുവാനിരിക്കുന്നവർക്കും ആ വലിയ നല്ലവരും ലഭിച്ച് ആ അനുഭൂതിയിലേക്ക് വരുത്തണമേ. ഇപ്പോഴും എപ്പോഴും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമീൻ. കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ എല്ലാം വിളി താൻ വിളിച്ചപ്പോൾ എല്ലാം വിട്ടിട്ട് പുറകെ വന്നവരല്ലേ? എന്നിട്ടും ആ രണ്ട് ശിഷ്യന്മാർക്ക് മോഹമെന്തായിരുന്നു? യോഹന്നാനും യാക്കോബിനും നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ നിന്റെ പ്രാഭവത്വത്തിൽ നിന്റെ മഹത്വത്തിൽ ഞങ്ങളുടെ ഒരുത്തൻ നിന്റെ വലത്ത് ഒരുത്തൻ ഇടത്തിരിപ്പാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്തായി? വലത്തിരിക്കുക, അധികാരത്തിൻ്റെ കേന്ദ്രം ആ വലത്ത് വശം. രാജാക്കന്മാരുടെ വലത്ത് വശത്ത് ആ മന്ത്രിമാരുടെ ഇരിപ്പിടം. അപ്പോൾ വലത്ത് വശത്തിരിക്കുക. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു എന്ന് പറയുന്നത് ദൈവത്തിനടുത്തും വലത്തുകൊണ്ടോ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ അവിടെ വലത്തു ഭാഗത്തിരുന്നു എന്ന് പറയുന്ന അധികാരത്തിലിരുന്നു, പിതാവിൻ്റെ അധികാരത്തിലും പ്രതാപത്തിലും എന്നുള്ളതിൻ്റെ ഒരു സിംബോളിക്കാണ് ഈ വലത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു നിലയിൽ ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം ഇത് മനുഷ്യനെ പരാജയപ്പെടുത്തുന്നതാണ്. ആ ഒരു അനുഭവത്തിലേക്ക് ശിഷ്യന്മാർ പോലും എല്ലാം സകലം ഉപേക്ഷിച്ചു വന്ന ശിഷ്യന്മാർ രണ്ടുപേർക്കും ഈ പ്രതാപത്തിൻ്റെ ഒരു മോഹവും താല്പര്യവും അവരിൽ ഉണ്ടാകുന്നു. അപ്പോഴേ മറ്റ് ശിഷ്യന്മാർക്കൊക്കെ അതിലവരോട് ഈർഷ്യയും ഉണ്ടായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, യേശുവിൻ്റെ പ്രലോഭനം യഥാർത്ഥത്തിൽ എന്തായിരുന്നു? അതാണ് നമ്മൾ ചോദിക്കുന്നത്. ഈ മൂന്നാമത്തെ പ്രലോഭനം എന്തായിരുന്നു എന്ന് നാം ചോദിക്കണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതായത് ലോകം തന്നെ അംഗീകരിക്കുക, ലോകം തന്നെ സ്വീകരിക്കുക. അതിനായിട്ട് എന്താ ചെയ്യുന്നത്? തൻ്റെ കർത്തൃത്വവും തൻ്റെ അധികാരവും അംഗീകരിക്കുക. അതിനാണ് സാത്താൻ അത് എളുപ്പം തരാം. എൻ്റെ കയ്യിലായി ലോകം ഇരിക്കുന്നത്. അന്നത്തെ ഒരു ചിന്ത, ദിസ് വേൾഡ് ഈസ് അണ്ടർ ദി റെയിൻ അണ്ടർ ദ റൂൾ ആൻഡ് അണ്ടർ ദ പവർ ഓഫ് ദി ഈവിൾ വൺ. പൈശാചിക തിന്മയുടെ ശക്തിയുടെ അധീനതയിലാണ് ഈ ലോകം എന്നുള്ള ചിന്ത അന്നുണ്ട്. ഇന്നുകൊണ്ട് ഈ ലോകത്തിൻ്റെ പ്രഭു എന്ന് പിശാചിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവൻ പറയുകയാണ്, നീ എന്നെ ഒന്ന് വന്നിച്ചാൽ മതി, നിനക്ക് തരാം എന്ന് പറയുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. ഈ പ്രലോഭനം ക്രിസ്തീയ സഭയ്ക്കും ഉണ്ടായിട്ടുള്ളതാണ്. എന്താ അങ്ങനെ പറയാൻ കാര്യം? ബാഹ്യമായിരിക്കുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൂടുതൽ പതിഞ്ഞിട്ട് ആത്മീക മൂല്യങ്ങളിലും ആത്മീക കാര്യങ്ങളിലും ആത്മീക പദ്ധതികളിലേക്കാൾ കൂടുതൽ ലൗകികമായ കാര്യങ്ങളിലേക്ക്. അവിടെ നമുക്ക് പള്ളിയുടെ കോട്ട പണിയണം, അതങ്ങോട്ട് വിസ്തൃതമാക്കണം, ഇങ്ങോട്ട് വിസ്തൃതമാക്കണം, അതിൽ മതിൽ പണിയണം, അതിങ്ങനെയുള്ള നമ്മുടെ പറയാൻ വൈദികരെക്കുറിച്ചും പറയാനുള്ള ഒരു കാര്യം, ജനങ്ങളുടെ ആത്മീകമായിരിക്കുന്ന വളർച്ചയും പുരോഗതിയും കാംക്ഷിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നതിനേക്കാൾ അധികമായിട്ടുള്ളത് പള്ളിയും അതിൻ്റെ വളർച്ചയും അതിൻ്റെ പരിസരങ്ങളും ഒക്കെ പുതിയ പള്ളി കെട്ടിപ്പടുക്കുക, അതിനകത്ത് ക്രൂശ് കുരിശീൻ പ്രത്യേകം വയ്ക്കുക, അതിനിപ്പുറത്ത് പിന്നെ വേറെ വലിയ പൊന്നും കുടിമരം കൊണ്ടുണ്ടാക്കി വയ്ക്കുക. ഈ കാര്യങ്ങളിലൊക്കെയാണ് ജനങ്ങൾ എങ്ങനെയെന്നുള്ളതല്ല,
ജനങ്ങളുടെ ആത്മീയ അഭിവൃദ്ധിയും അവരുടെ ദൈവത്വമൊക്കെ താപാവ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ കൂടി രക്ഷയുടെ അനുഭവത്തിൽ വളരുന്നതിനേക്കാൾ കൂടുതൽ മറ്റു കാര്യങ്ങളിലേക്ക്. ഇതാ ഇവിടുത്തെ ടെംപ്റ്റേഷൻ, ആ കർത്താവിനുണ്ടായ ടെംപ്റ്റേഷൻ ഇന്ന് നമ്മുടെ സഭയിലും ഇടവകയിലും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകിച്ചും ഓർക്കുവാനായിട്ടുള്ളത്. നമ്മുടെ ഈ പ്രലോഭനവും അത് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ, എന്തിനാ നമ്മുടെ ആഗ്രഹം? പ്രധാനമായിട്ട് സ്ഥാനമാനങ്ങൾക്ക്, പ്രതാപങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവരുടെ അംഗീകാരം നേടുന്നതിന് വേണ്ടി. ഇതിങ്ങനെ പോകുന്നു നമ്മുടെ ചിന്തകളും മറ്റുമായിട്ട്. ഒന്നാമത്തെ കാര്യം അതാണ്, നമ്മുടെ പദ്ധതിയും നമ്മുടെ കാര്യങ്ങളും വിജയിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മളുടെ ഒരു ശ്രമം. രണ്ടാമത് ഓർക്കുവാനായിട്ടുള്ളത്, ദൈവത്തിൻ്റെ പദ്ധതി എന്താ? കഷ്ടതയും പീഡനവുമാണ്. കർത്താവ് ലോകത്തിലേക്ക് വന്നത് ക്രൂശിൻ്റെ പാതയിൽ ചരിക്കുവാനാണ്. മനുഷ്യപുത്രൻ കഷ്ടമനുഭവിക്കുന്നു എന്നുള്ളത് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുള്ളത് അല്ലെ, പീഡാനുഭവത്തെ പറ്റി. പക്ഷേ ശിഷ്യന്മാർക്കത് മനസ്സിലായില്ല. മനുഷ്യപുത്രൻ കഷ്ടമനുഭവിക്കുകയും അവൻ മരിച്ച മൂന്നാം നാൾ ഉയർത്തു നിൽക്കുകയും ചെയ്യുമെന്ന് മൂന്ന് പ്രാവശ്യം ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് അവർക്ക് അന്നൊന്നും മനസ്സിലായില്ല, ഇതെന്താ ഈ ഇദ്ദേഹം പറയുന്നതെന്ന്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ, അയ്യോ ഇത് നമ്മളോട് നേരത്തെ പറഞ്ഞിരുന്നതാണല്ലോ എന്ന് ഓർക്കുവാൻ തക്കവണ്ണം ഇടയായി എന്നുള്ളത് നമ്മളിവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവത്തെ സേവിക്കുന്നത്, അവിടുത്തെ ശുശ്രൂഷയിൽ മുന്നേറുന്നത്, അതാണ് ഏറ്റവും നമുക്ക് ആവശ്യമുള്ളത്. അത് വിട്ടിട്ട് മറ്റൊന്നും നമുക്കുണ്ടാവാൻ പാടില്ല. നമ്മുടെ പ്രലോഭനം പലപ്പോഴും അതിനേക്കാൾ ഉപരിയായി ബാഹ്യമായിരിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുന്നതാണ്. ആകട്ടെ, ഇത് നമുക്കൊക്കെയും നേരിടുന്നതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അയ്മേനികൾക്കാണെങ്കിലും ദൈവത്തെക്കാൾ അധികമായി മറ്റുള്ള ഭൗതികമായ നേട്ടങ്ങൾ, ഞായറാഴ്ച പള്ളിയിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം എന്താ? അന്ന് അതിൻ്റെ പിരിവ് നടത്തുവാനും അതുപോലെ മറ്റു കാര്യങ്ങൾക്കും, പണ സംബന്ധമായ കാര്യങ്ങൾക്ക് അന്ന് പോയാൽ ചിലരെയൊക്കെ കണ്ടുമുട്ടാം, അന്ന് പോയാൽ ചില കാര്യങ്ങളൊക്കെ ഇട് നേടിയെടുക്കാം. അപ്പം ദൈവത്തെക്കാൾ അധികമായി ലൗകികമായ കാര്യങ്ങളിൽ ഊന്നൽ വയ്ക്കുകയും ശ്രദ്ധ വയ്ക്കുകയും ചെയ്യുന്ന ഒരു പ്രേരണ, അതിനുവേണ്ടിയുള്ള ടെംപ്റ്റേഷൻ നമുക്കൊക്കെയും ഉണ്ടാകാവുന്നതാണ്. അതാണ് ഇവിടെ ഉള്ളത്. അതായത് ഫസ്റ്റ് തിങ്, എന്തിനാണ് ഒന്നാമത്തെ ശ്രദ്ധ? ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ വിശുദ്ധത്തിന് ദൈവത്തിന് മാത്രമുള്ളതാണത്. അതങ്ങ് വിട്ടുപോയി, ഇന്നിപ്പം മറ്റു പലതുമൊക്കെ കഴിഞ്ഞ് എന്നാൽ ഇനി പള്ളിക്കുള്ളിൽ പോയേക്കാം. ഇതല്ലേ നമ്മൾ അനേകരുടെയും ശ്രദ്ധയും താല്പര്യവും. മറ്റെല്ലാം കഴിഞ്ഞു, എന്നാൽ ഇനി ഒന്ന് പ്രാർത്ഥിക്കാം. ഇതല്ലേ ഭവനത്തിൽ നടക്കുന്നത്? മുമ്പൊക്കെ അങ്ങനെയല്ല. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഓർക്കുന്നു, സന്ധിക്ക് വിളക്ക് വെച്ചാൽ ഉടനെ അമ്മച്ചി പറയും, മക്കളെ വലിയ പാട്ട് പാടാൻ പ്രാർത്ഥിക്കാം. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് സന്ധിക്ക് പ്രാർത്ഥിക്കുക എന്നുള്ളത്, അത് വിളക്ക് കൊടുത്തി. അത് ഹിന്ദുക്കൾക്കും അങ്ങനെയാണ്. നമ്മുടെ ചുറ്റുമുള്ള ഹൈന്ദവ ഭവനങ്ങളിലൊക്കെയും മുമ്പ് നാമം ജപിക്കുന്നത് നിലവിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ രാമരാമ വിളിച്ച് അവരെ വിളിച്ച് ജപിക്കും. അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ ഹൈന്ദു ക്രൈസ്തവ കുടുംബങ്ങളിലും സന്ധ്യാസമയത്ത് ദൈവത്തെ ആരാധിക്കുന്നൊരനുഭവം. ഇന്ന് സന്ധ്യാസമയത്ത് എന്താ ഉള്ളത്? ടി വി ചാനലും വെച്ചും കൊണ്ടിരിക്കുക, പിന്നെ എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്? ഒത്തെങ്കിൽ അത് പല ഭവനങ്ങളിലും ഇന്ന് സന്ധ്യയ്ക്കുള്ള ആരാധന നഷ്ടമായി. ഈ ചാനലും കഴിഞ്ഞ് പിന്നെ ഭക്ഷണവും, അത് ഓരോരുത്തരും ഓരോ സമയത്ത്, പിന്നെയും ഇതായിട്ട്. ഇന്ന് നമ്മുടെ ഏറ്റവും വലിയൊരു അധപ്പതനം കുടുംബാരാധന നഷ്ടപ്പെട്ടതാണെന്ന് ഞാൻ പറയും. ആ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബമാണ് ഒരുമയിൽ പുലരുന്നത്. അത് മുമ്പ് ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒന്നാണ്. ആ ഒരുമയിൽ ആരാധനയ്ക്കുള്ളതായ പ്രാധാന്യം, ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം,
വിട്ടിട്ട് ലൗകികമായ കാര്യങ്ങൾ ഞാൻ കർത്താവിനെ പ്രേരിപ്പിച്ചത് നീ എന്നെ ഒന്ന് വന്ദിച്ചാൽ മാത്രം മതി ഇതെല്ലാം നിനക്കാണ് എന്ന് പറഞ്ഞപ്പോൾ ലൗകികമായിരിക്കുന്ന മോഹങ്ങളും നേട്ടങ്ങളും മുമ്പിൽ കാണിച്ചും കൊണ്ടാണ് അതും കൂടെ ഉണ്ട് ഇത് മുഴുവനും കാണിച്ചു എന്ന് പറയുന്നുണ്ട് മനസ്സിൽ തോന്നിയെന്നല്ല അവനെ കാണിച്ചു എന്ന് പറയുമ്പോൾ ഈ കാഴ്ചയിൽ കൂടിയാണ് നമ്മളെ പ്രലോഭനങ്ങളൊക്കെ കടന്നു വരുന്നത്.